ഹായ്, ഞാൻ സുനിൽ കുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏരിയയാണ്. അതായത് എറിയേഴ്സ് ഓഫ് സാലറി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കോളുകൾ വന്നുകൊണ്ടിരുന്നത് ഈ എറിയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഫോം 10E ബന്ധപ്പെട്ടിട്ടുള്ള കോളുകളാണ് വന്നുകൊണ്ടിരുന്നത്. മുന്നേ ഞാൻ പല ആൾക്കാർക്കും കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് അവരും ആ കാര്യങ്ങളൊക്കെ മറന്നു, ഞാനും കുറച്ച് മറന്നു. അതൊന്ന് റിഫ്രഷ് ചെയ്യുക, ഈ വീഡിയോയിലൂടെ കൂടി റിഫ്രഷ് ചെയ്തുകൊണ്ട് അവർക്ക് കുറച്ച് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എറിയേഴ്സ് ഓഫ് സാലറി കിട്ടിയവർ, അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഉള്ളവർക്ക് പേ റിവിഷനൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിലെ വർഷങ്ങളിൽ, അതായത് കറണ്ട് ഇയറിൻ്റെ പിന്നിലെ വർഷങ്ങളിൽ ഒന്നോ രണ്ടോ വർഷത്തെ എറിയേഴ്സ് ഈ വർഷം കിട്ടാം. അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് ഇയറിലെ ഇൻകത്തോടൊപ്പം ആ എറിയേഴ്സും കൂടി വരുമ്പോൾ ഒരു വലിയ ടാക്സ് ലയബിലിറ്റി അവർക്ക് വരാം. കാരണം പല ആൾക്കാരും വിളിച്ചിട്ട് പറഞ്ഞു 50,000 ടാക്സ് ലയബിലിറ്റി ഉണ്ട്, 60,000 അടക്കാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ. അതായത് ഈ ഇൻക്ലൂഡിങ് ഏത് എറിയേഴ്സ് കൂടി, ഈ എറിയേഴ്സിന് ടാക്സ് റിലീഫ്, ഇൻകം ടാക്സ് ലോ പ്രകാരം ടാക്സ് റിലീഫ് കിട്ടുന്നതാണ് സെക്ഷൻ 89 എന്ന് പറഞ്ഞിട്ട്. ആ 89 പ്രകാരം ആ റിലീഫ് കിട്ടണമെങ്കിൽ, സെക്ഷൻ 89 പ്രകാരമുള്ള റിലീഫ് കിട്ടണമെങ്കിൽ ഫോം 10E മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യണം. 10E മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യണം. 10E മാൻഡേറ്ററി ആയി ഫയൽ ചെയ്തില്ല എങ്കിൽ, അല്ലാതെ നിങ്ങൾ ഈ റിലീഫ് ക്ലെയിം ചെയ്യുന്നതാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ നിന്ന് ലെറ്റർ വരും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, ഈ റിലീഫ് ക്ലെയിം ചെയ്യണമെങ്കിൽ എറിയേഴ്സിൻ്റെ സാലറി എറിയറിൻ്റെ റിലീഫ് ക്ലെയിം ചെയ്യണം, അണ്ടർ സെക്ഷൻ 89 പ്രകാരം ക്ലെയിം ചെയ്യണമെങ്കിൽ ഫോം 10E മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യണം. അതും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫോം 10E ഫയൽ ചെയ്തിരിക്കണം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫോം 10E ഫയൽ ചെയ്തിരിക്കണം. ക്ലിയർ? അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ഫോം 10E ഫയൽ ചെയ്യുന്നതിന് മുമ്പേ കുറച്ച് കമ്പ്യൂട്ടേഷൻ ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അതായത് ഈ ഫോം 10E ഫയൽ ചെയ്യുന്നതിന് വേണ്ട ചില ഇൻഫർമേഷൻസ് ഓൾറെഡി നിങ്ങൾ എടുത്തു വച്ചാൽ മാത്രമേ, പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫോം 10E വളരെ എളുപ്പത്തിൽ ഫയൽ ചെയ്യാൻ പറ്റൂ. അതേതൊക്കെയാണ്? അതായത് ഏത് വർഷത്തെ എറിയറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതായത് തൊട്ട് പ്രീവിയസ് വർഷത്തെ ആണെങ്കിൽ ആ വർഷം ഫയൽ ചെയ്ത കമ്പ്യൂട്ടേഷൻ സ്റ്റേറ്റ്മെൻറ്റും എക്നോളജ്മെൻറ്റും കയ്യിൽ കരുതുക. അതേപോലെ തന്നെ ഈ കറണ്ട് വർഷത്തെ കമ്പ്യൂട്ടേഷൻ നിങ്ങളുടെ എംപ്ലോയർ തന്നിട്ടുണ്ടെങ്കിൽ ആ ഇത് പ്രകാരമുള്ള സാലറി ഡീറ്റെയിൽസ്, ഈ കറണ്ട് ഇയറിലെ കമ്പ്യൂട്ടേഷൻ നിങ്ങളുടെ എംപ്ലോയർ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം, അതായത് ഈ സാലറി എറിയർ കൂടാതെ എത്ര നിങ്ങൾക്ക് ടാക്സ് വരുന്നുണ്ട്, നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിന് മുകളിൽ മാത്രം എത്ര ടാക്സ് വരുന്നുണ്ട്. ഇനി ഈ ടോട്ടൽ ഇൻകത്തിൽ എരിയർ കൂടി, സാലറി എരിയർ കൂടിയിൽ പെട്ടുകഴിഞ്ഞാൽ എത്ര ടാക്സ് വരുന്നുണ്ട്, ആ രീതിയിലുള്ള രണ്ട് കമ്പ്യൂട്ടേഷൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ നിങ്ങൾ ഓൾറെഡി ഫയൽ ചെയ്ത ഇത് പ്രകാരം എത്ര ടാക്സബിൾ ഇൻകം ഉണ്ടായിരുന്നു, എത്രയാണ് ടാക്സ് അടച്ചിരുന്നത്. ഇനി അതിനോടുകൂടി ഈ എരിയർ അതിനോട് ചേരുന്നതാണെങ്കിൽ റീ വാല്യൂ ചെയ്യുമ്പോൾ, റീ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും എത്ര ടാക്സ് വരും. ഇങ്ങനെ ഈ രീതിയിലുള്ള 4 കമ്പ്യൂട്ടേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഓർമ്മയുണ്ടല്ലോ, ഒന്ന് ഈ കറണ്ട് ഇയറിൽ നിങ്ങളുടെ ടോട്ടൽ ഇൻകം എന്ന് ഇവിടെ പറയുന്നു, ഓർമ്മിക്കുക, എല്ലാ ഡിഡക്ഷനും കഴിഞ്ഞിട്ടുള്ള ഇൻകമാണ്, എല്ലാ ഡിഡക്ഷനും കഴിഞ്ഞിട്ടുള്ള ഇൻകമാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് തന്നെ ഇൻകം ടാക്സ് ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 5 തരത്തിലുള്ള ഹെഡ് ഓഫ് ഇൻകം ഉണ്ട്. ആ പല ഹെഡുകളിലുള്ള ഇൻകം കൂടി വരുന്നതാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ ഡിഡക്ഷനും കിഴിച്ചു കഴിഞ്ഞാലാണ് ടാക്സബിൾ ഇൻകം എന്ന ഹെഡിലേക്ക് എത്തുക. ഈ ടാക്സബിൾ ഇൻകം തന്നെയാണ് ഏത് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ടോട്ടൽ ഇൻകം എന്ന ഹെഡ് കാണുമ്പോൾ ഓർക്കുക, എല്ലാ ഡിഡക്ഷനും കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻകമാണ് ടോട്ടൽ ഇൻകം. അപ്പോൾ ആ ടോട്ടൽ ഇൻകത്തിന് വരുന്ന ടാക്സ് എത്രയാണ്. ഇനി അതിനോടൊപ്പം തന്നെ എറിയർ കൂടി വന്നു കഴിഞ്ഞാൽ ആ ടോട്ടൽ ഇൻകത്തിന്, അതായത് ഈ നിങ്ങളുടെ ഓൾറെഡി ഉള്ള ടോട്ടൽ ഇൻകവും പ്ലസ് എറിയർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി പെട്ടിട്ടുള്ള ടോട്ടൽ ഇൻകത്തിന് എത്രയാണ് ടാക്സ് വരുന്നത്. അങ്ങനെ രണ്ട് കമ്പ്യൂട്ടേഷൻ.
അതായത് ഒന്ന് നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിന് എത്രയാണ് ടാക്സ് വരുന്നത്, ടോട്ടൽ ഇൻകം, ടോട്ടൽ ടാക്സബിൾ ഇൻകം എത്ര, അതിന് വരുന്ന ടാക്സ് എത്ര, ഇനി അതിനോടൊപ്പം സാലറി എരിയർ കൂടി പെട്ടുകഴിഞ്ഞാൽ എത്രയാണ് ടോട്ടൽ ഇൻകം വരുന്നത്, അതിൻ്റെ ടാക്സ് എത്ര. അപ്പോൾ രണ്ട് കമ്പ്യൂട്ടേഷനായി. അതുപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ ഓൾറെഡി നിങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞ ആ ടാക്സബിൾ ഇൻകവും അതിൻ്റെ ടാക്സ് എത്ര. ഇനി ഈ കിട്ടിക്കഴിഞ്ഞ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന സാലറി എരിയർ അതിനോടൊപ്പം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്രയായിരുന്നു നിങ്ങൾ അടയ്ക്കേണ്ടിയിരുന്നത്, ആ കാൽക്കുലേഷൻ കൊടുക്കുക. ഇത് പിന്നീട് നിങ്ങൾക്ക് ഈ ഫോം ഫില്ല് ചെയ്യുന്നതിന്, ഫോം 10E ഫയൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്നതിന് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്, ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് അത് വളരെ എളുപ്പത്തിൽ ഫില്ല് ചെയ്യാൻ പറ്റും. നോക്കുക, എരിയർ സാലറി ഫോം 10E ഫയലിംഗ് റിലീഫ് അണ്ടർ സെക്ഷൻ 89(1) സ്റ്റെപ്പ് ലോഗിൻ ടു ന്യൂ ഇൻകം ടാക്സ് പോർട്ടൽ. എന്താണ് പുതിയ ഇൻകം ടാക്സ് പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നമുക്കറിയാം, ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു ബ്ലൂ ഹെഡ് കാണാം, അവിടെ ഡാഷ്ബോർഡ്, ഇ ഫയൽ, ഓതറൈസ്ഡ് പേഴ്സൺ, സർവീസസ് ഇങ്ങനെ നീണ്ട ഒരുപാട് ഹെഡുകളുണ്ടാകും. അതിൽ ഇ ഫയൽ എന്ന് പറയുന്ന അവിടെ കർസർ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻകം ടാക്സ് ഫോംസ് എന്ന ഒരു ഹെഡിങ് കാണാം, ഇൻകം ടാക്സ് ഫോംസ്. അതിൽ നിന്ന് ഫയൽ ഇൻകം ടാക്സ് ഫോംസ് എന്ന ഹെഡ് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ 3 ഓപ്ഷൻ കാണാം. അതിൽ ഒന്നാമത്തേത് പേഴ്സൺ വിത്ത് ബിസിനസ് ബാർ പ്രൊഫഷണൽ ഇൻകം, സെക്കൻഡ് പേഴ്സൺ വിത്തൗട്ട് ബിസിനസ് ബാർ പ്രൊഫഷണൽ ഇൻകം, മൂന്നാമത്തേത് പേഴ്സൺസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ എനി സോഴ്സ് ഓഫ് ഇൻകം. ഇങ്ങനെ 3 ഹെഡുകൾ കാണാം. നമുക്ക് സാലറി ആണെങ്കിൽ രണ്ടാമത്തെ നടുക്കുള്ള ഹെഡാണ് സെലക്ട് ചെയ്യേണ്ടത്, പേഴ്സൺ വിത്തൗട്ട് ബിസിനസ് ബാർ പ്രൊഫഷണൽ ഇൻകം സെലക്ട് ചെയ്യുക. അപ്പോൾ ടാക്സ് എക്സംഷൻ ആൻഡ് റിലീഫ് ഫോം നമ്പർ 10E ഫയൽ നൗ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കോളം കാണാം. അവിടെ ഫയൽ നൗ എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു വേറൊരു പേജിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുക. അവിടെ ഹെഡായിട്ട് കാണാം ഫോം ഫോർ ക്ലെയിമിംഗ് റിലീഫ് അണ്ടർ സെക്ഷൻ 89 ഫോം നമ്പർ 10E എന്ന് പറഞ്ഞിട്ട് കാണാം. അവിടെ നിങ്ങളുടെ പാൻ നമ്പർ ഉണ്ടാവാം, സബ്മിഷൻ മോഡ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, ഫയലിംഗ് ടൈപ്പ് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെ അസസ്മെൻറ്റ് ഇയർ നിങ്ങൾ ചേർക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇൻകം ടാക്സിൽ അറിയാം അസസ്മെൻറ്റ് ഇയർ എന്താണ്, പ്രീവിയസ് ഇയർ എന്താണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ മുന്നേ നമ്മൾ ഇൻകം ടാക്സ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്, അത് പ്രകാരമുള്ള അസസ്മെൻറ്റ് ഇയർ നിങ്ങൾ ഫയൽ ചെയ്യുന്നതിൻ്റെ അസസ്മെൻറ്റ് ഇയർ ഇവിടെ കാണിക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഒരു ചെറിയ ബ്ലൂ കോളത്തിലേക്കാണ് എത്തുക. അവിടെ ക്ലിക്ക് ചെയ്യുക. അതാ നമുക്ക് തുടങ്ങാം എന്ന് പറയുന്ന ഒരു ഇത്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്, അതായത് ഫോം 10E ഫയൽ ചെയ്യാൻ തുടങ്ങാം എന്ന് പറയുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഹെഡ് കാണാം, പ്ലീസ് സെലക്ട് ആപ്ലിക്കബിൾ റിലീഫ് അണ്ടർ സെക്ഷൻ 89. പ്ലീസ് സെലക്ട് ആപ്ലിക്കബിൾ റിലീഫ് അണ്ടർ സെക്ഷൻ 89. അതായത് 5 ഹെഡിലുള്ള കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് 89 അണ്ടറിൽ റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റും. 89 അണ്ടറിൽ റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റും. 5 ഹെഡുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് എരിയർ സാലറി ബാർ ഫാമിലി പെൻഷൻ, സെക്കൻഡ് അഡ്വാൻസ് സാലറി, 3 ഗ്രാറ്റുവിറ്റി, 4 കോമ്പൻസേഷൻ, 5 പെൻഷൻ കമ്മ്യൂട്ടേഷൻ. ഇങ്ങനെ 5 ഹെഡുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് 89 അണ്ടർ സെക്ഷൻ 89 അണ്ടറിൽ റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എരിയർ സാലറി ആയതുകൊണ്ട് അവിടെ സെലക്ട് ചെയ്യുക, അതായത് ഒരു ക്ലിക്ക് അവിടെ വരും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിക്ക് അവിടെ വരും. അതിനുശേഷം കണ്ടിന്യൂ എന്നെടുക്കാൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിമിംഗ് റിലീഫ് അണ്ടർ സെക്ഷൻ 89 ഫോം നമ്പർ 10E പ്ലീസ് പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഫോർ ഈച്ച് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷൻ ഇവിടെ കാണാം. ഈ ഏരിയ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ ഏരിയയിൽ തന്നെ രണ്ടാമത്തെ സെക്ഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഏരിയയിലൊന്നും ഒരു ടെൻഷനോ ഒരു ഫില്ല് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഇവിടെ എത്തുന്നവരെ വളരെ റിലാക്സ് ആണ്. അതിനുശേഷം ഈ 3 ഏരിയയിൽ ഒന്നാമത്തേത് പേഴ്സണൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ഡീറ്റെയിൽസ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൾറെഡി അവിടെ സേവ് ആകപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് കാണിക്കും. നിങ്ങളുടെ പാൻ നമ്പർ ഉണ്ടാവും, നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടാവും, മൊബൈൽ നമ്പർ ഉണ്ടാവും, അവിടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൂടി കൊടുക്കാനുണ്ടാവും. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കിയിട്ട് അതുകൂടി സെലക്ട് ചെയ്തിട്ട് സേവ് എന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആ ഏരിയ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച ടിക്ക് വന്നുകൊണ്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കും. ഇനി
ഇത് രണ്ടും കംപ്ലീറ്റഡ് അല്ല. കാരണം നിങ്ങൾ ഒന്നാമത്തെ ഏരിയയിലാണ് പോയത്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തത്. അപ്പോൾ അവിടെ മാത്രം കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച ടിക്ക് വന്നിട്ടുണ്ടാവും. ഇനി എറിയേഴ്സ് ഓഫ് സാലറി അവിടെ പ്രൊവൈഡ് ഡീറ്റെയിൽസിൻ്റെ എടുക്കുക, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ടാവുക. അത് ഞാൻ താഴെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഏരിയ ഡിക്ലറേഷൻ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അവിടെയും നിങ്ങൾ പ്രൊവൈഡ് ഡീറ്റെയിൽസിൻ്റെ എടുക്കുക, ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും കംപ്ലീറ്റഡ് ആയിട്ട് വരും. അതിനുശേഷം പ്രിവ്യൂ ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാണിച്ചു തരും. അതിനുശേഷം പ്രൊസീഡ് ടു ഇ വെരിഫൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇ വെരിഫിക്കേഷനുള്ള ഡീറ്റെയിൽസ് വരും. ഇ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു സക്സസ്ഫുൾ ഡീറ്റെയിൽസ് വരും. ഫോം ഫോർ ക്ലെയിമിംഗ് റിലീഫ് അണ്ടർ സെക്ഷൻ 89 സബ്മിറ്റഡ് സക്സസ്ഫുളി, ട്രാൻസാക്ഷൻ ഐ ഡി നമ്പർ സോ ആൻഡ് സോ, എക്നോളജ്മെൻറ്റ് നമ്പർ സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട് അവിടെ ലാസ്റ്റ് നിങ്ങൾ സക്സസ്ഫുള്ളായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡീറ്റെയിൽസ് വരും. ഇനി നമ്മൾ നോക്കുക ഈ ഫോമിൻ്റെ 10E എന്ന് പറയുന്ന ഫോമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് എറിയേഴ്സ് ഓഫ് സാലറി എന്ന് പറയുന്ന നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല, അതായത് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്തിട്ടില്ല, ആ പാർട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ക്ലിക്ക് ചെയ്ഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ ഫില്ല് ചെയ്യാനുള്ള ഒരു ഏരിയ വരും. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത്തെ ഹെഡ് വരുന്നത്, ഫില്ല് ചെയ്യാനുള്ള ഏരിയ വരുന്നത് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ആണ് വരിക. ശ്രദ്ധിക്കുക, ടോട്ടൽ ഇൻകം. ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നിങ്ങൾ ഏതെല്ലാം ഹെഡുകളിലെ ഇൻകം ആണ് വരുന്നത് അതൊക്കെ കൂടിയിട്ടാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം ആവുന്നത്. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന് എന്തൊക്കെയോ ഡിഡക്ഷൻ ഉണ്ട്, ആ ഡിഡക്ഷനൊക്കെ കിഴിച്ചു കഴിഞ്ഞതിന് ശേഷം വരുന്ന ടോട്ടലാണ് ടാക്സബിൾ ഇൻകം അഥവാ ടോട്ടൽ ഇൻകം. ആ ടോട്ടൽ ഇൻകം ആണ് ഇവിടെ വരേണ്ടത്. പലയാളും തെറ്റിക്കാർ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഡിഡക്ഷൻ എടുക്കാതെ അതിനു മുമ്പേ വരുന്ന എമൗണ്ട് എൻട്രി ചെയ്യാറുണ്ട്, അത് തെറ്റാണ്. ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് ഡിഡക്ഷൻ ക്ലെയിം ചെയ്തതിന് ശേഷമുള്ള ഇൻകം ആണ്, ആ ഇൻകം ആണ് ഇവിടെ കാണിക്കേണ്ടത്. പക്ഷേ വേറെന്താണ് വിത്തൗട്ട് എറിയർ, എറിയറിൻ്റെ എമൗണ്ട് പെടാൻ പാടില്ല. അതേസമയം ടോട്ടൽ ഇൻകത്തിലെ എല്ലാ ഡിഡക്ഷനും കഴിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഫിഗറാണ് ഈ ഒന്നാമത്തെ കോളത്തിൽ വരേണ്ടത്. ഇനി രണ്ടാമത്തെ കോളത്തിൽ എറിയർ സാലറി, ഇവിടെ ആണ് എറിയർ സാലറി വരേണ്ടത്. അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ കഴിയില്ല, അത് ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വരേണ്ടതാണ്. ഈ ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾ ഫില്ല് ചെയ്ത എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് തേർഡ് കോളത്തിൻ്റെ ടോട്ടലിലേക്ക് വരും. അതിനുശേഷം നാലാമത്തെ കോളത്തിന് ടാക്സ് ഓൺ ടോട്ടൽ ഇൻകം, അതായത് ഈ മൂന്നാമത്തെ കോളത്തിൻ്റെ ടോട്ടൽ വന്നിട്ടുണ്ടാവും. ഈ ഒന്നാമത്തെ ടോട്ടൽ തന്നെ ആയിരിക്കും പ്രസൻ്റ്ലി മൂന്നാമത്തെ ടോട്ടൽ വന്നിട്ടുണ്ടാവുക, കാരണം രണ്ടാമത്തെ കോളം ഫിൽഡ് ആയിട്ടില്ല. അപ്പോൾ ആ മൂന്നാമത്തെ ടോട്ടലിനെ ബേസ് ചെയ്തിട്ടില്ല, കോളത്തിനെ ബേസ് ചെയ്തിട്ടില്ല ടാക്സ് എത്രയാണെന്നുള്ളത് അവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനി അഞ്ചാമത്തത് ഒന്നാമത്തെ ടേബിളിനെ ബേസ് ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പം ഇത് രണ്ടും ഒന്നായിരിക്കും, കാരണം എന്താണ് ഡീവിയേഷൻ വന്നിട്ടില്ല. ഇവിടെ എറിയർ സാലറി വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ടേബിളും ഒന്നാമത്തെ ടേബിളും ഡീവിയേഷൻ വരും. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ടേബിളിലെ എമൗണ്ടും ടാക്സും അഞ്ചാമത്തെ ടേബിളിലെ ടാക്സും ഡിഫറൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇനി ഈ ഒന്നാമത്തെ കോളത്തിലെ ടോട്ടൽ കൊടുത്തു കഴിഞ്ഞ ഉടനെ നമുക്ക് എവിടത്തേക്ക് പോവാം, ടേബിൾ സിക്സിലേക്ക് പോവുക. അവിടെ ടേബിൾ സിക്സിൽ ടേബിൾ എ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ എറിയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അതായത് ഇവിടെ റണ്ണിങ് ഇയറിലെ ഡീറ്റെയിൽസ് കൊടുത്ത പോലെ തന്നെ ഈ ഒന്നാമത്തെ കോളത്തിന് നേരെ കറണ്ട് ഇയറിലെ ഡീറ്റെയിൽസ് കൊടുത്ത പോലെ തന്നെ നിങ്ങൾ കോളം സിക്സിൽ, അതായത് സീരിയൽ നമ്പർ സിക്സിൽ ടേബിൾ എ എന്ന സ്ഥലത്ത് ആഡ് എന്ന് കൊടുത്തുകൊണ്ട് അവിടെയാണ് എത്ര പ്രീവിയസ് ഇയറിലെ ഡീറ്റെയിൽസ് ആണോ എറിയേഴ്സ് ആണോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇയർ വൈസ് ബ്രേക്കപ്പ് ആയിട്ട് കൊടുക്കേണ്ടത്. അവിടെ ഫസ്റ്റ് തന്നെ പ്രീവിയസ് ഇയർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്, അവിടെ നിങ്ങൾ ആദ്യത്തെ പ്രീവിയസ് ഇയർ ഏതാണെന്ന് അവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം എത്രയാണ് ആ വർഷം ടോട്ടൽ ഇൻകം കിട്ടിയിരിക്കുന്നത്, അതേപോലെ തന്നെ ആ ടോട്ടൽ ഇൻകം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അതായത് ബാക്കിലെ രണ്ട് വർഷത്തെ എറിയേഴ്സ് ആണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ ഇതിൻ്റെ കമ്പ്യൂട്ടേഷനും എക്നോളജ്മെൻറ്റും എടുത്തിട്ടുണ്ടെങ്കിൽ എക്നോളജ്മെൻറ്റിൻ്റെ ഫസ്റ്റ് ഭാഗം തന്നെ വരുന്നത് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ടാണ്, ആ എമൗണ്ട് അവിടെ തന്നെ എടുത്തിടുക. ഇനി അതിൻ്റെ ടാക്സ് വരും. ഇനി അതിനോടൊപ്പം എത്രയാണ് ഈ കറണ്ട് ഇയറിൽ എറിയർ കെട്ടിയിരിക്കുന്നത് അതും കാണിക്കുക. അപ്പോൾ അവിടെ ആ ടോട്ടൽ രണ്ടും വരും, അതായത് ഈ ടോട്ടൽ ഇൻകത്തിൻ്റെ എത്രയാണ് ടാക്സ് വരിക, ഈ എറിയർ ഉൾപ്പെടെയുള്ള എത്രയാണ് ടാക്സ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ കഴിഞ്ഞ കമ്പ്യൂട്ടേഷൻ പ്രകാരം എത്ര ടാക്സ് ആണ് അടച്ചിരിക്കുന്നത്, അപ്പോൾ അതിന് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അവിടെ വരും. ഇനി അങ്ങനെ രണ്ട് വർഷത്തെ എറിയേഴ്സ് ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്തുകൊണ്ട് അടുത്ത
പ്രീവിയസ് ഇയർ ഏതാണ് അത് മെൻഷൻ ചെയ്യുക. ആ വർഷത്തെ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് ആ വർഷത്തെ കമ്പ്യൂട്ടേഷൻ എടുത്തുകൊണ്ട് നിങ്ങളുടെ എക്നോളജ്മെൻ്റിൻ്റെ മുകളിലുണ്ടാകും ടോട്ടൽ ഇൻകം. ആ ഇൻകം അവിടെ എടുത്തെഴുതുക. അതുപോലെ തന്നെ അതിൻ്റെ ഏരിയസ് എത്രയാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് രണ്ടും പെടുത്തിയിട്ടുള്ള ടാക്സ് എത്രയാണ് വന്നിരിക്കുന്നത്. ഇനി ആ കമ്പ്യൂട്ടേഷനിൽ നിങ്ങൾ അടച്ചിരിക്കുന്ന ടാക്സ് എത്രയാണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, അത് സേവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ ഏഡ് പറഞ്ഞിട്ട് ടേബിൾ എയിലാണ് നിങ്ങളുടെ എറിയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ ഓർമ്മിക്കുക. അവിടെ പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ എന്താണ്, അസസ്മെൻറ്റ് ഇയർ എന്താണെന്ന് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയായിരിക്കും. അതായത് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ബാക്ക് വർഷത്തെ നിങ്ങളുടെ എറിയേഴ്സ് കിട്ടിയ ഇയറിനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് തെറ്റായ ഇൻഫർമേഷൻ അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതായത് പ്രീവിയസ് ഇയറിൻ്റെ ഡീറ്റെയിൽസാണ്, എത്രയാണ്, എപ്പോഴാണ് നിങ്ങൾക്ക് എറിയേഴ്സ് കിട്ടിയിരിക്കുന്നത്, ആ ഡീറ്റെയിൽസാണ് ഇയർ വൈസ് അവിടെ സിക്സ് ടേബിളിൻ്റെ ടേബിൾ എ എന്ന് പറയുന്ന ഏരിയയിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഏരിയ മാത്രമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് സേവ് ചെയ്യുന്നതോടുകൂടി ഈ സെക്കൻഡ് കോളം ഫിൽഡ് ആയിട്ട് വരും. ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ മെയിൻ കോളത്തിൻ്റെ എരിയൽ സാലറീൻ്റെ അവിടെ ഫിൽഡ് ആയിട്ട് വരും. അപ്പോൾ ഇവിടുത്തെ കമ്പ്യൂട്ടേഷനും കറക്റ്റായിട്ട് വരും. അതിനുശേഷം നിങ്ങൾക്ക് അതും സേവ് ചെയ്തുകൊണ്ട് മൂന്നാമത്തെ ഡിക്ലറേഷൻ അല്ലെങ്കിൽ വെരിഫിക്കേഷനിൽ പോവുകയാണ് വേണ്ടത്. നമ്മൾ ഇവിടെ എരിയേഴ്സ് ഓഫ് സാലറി പറയാതെയാണ് ഇവിടെ ജമ്പ് ചെയ്തിരിക്കുന്നത്. കാരണം കുറച്ചും കൂടി ഏരിയ പറയാനുള്ളതുകൊണ്ടാണ് ഞാനത് പിന്നെ വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ ഡിക്ലറേഷനിലേക്ക് പോയത്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പച്ച ടിക്ക് വരും അവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഡിക്ലറേഷൻ എന്ന് പറയുന്ന തേർഡ് പാർട്ടിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതും പ്രിവ്യൂ എടുക്കുന്നതും ഇ വെരിഫൈ പ്രൊസീഡ് ടു ഇ വെരിഫൈ എന്ന് പറയുന്ന അടുക്ക ക്ലിക്ക് ചെയ്യുന്നതും ഇ വെരിഫിക്കേഷൻ ചെയ്യുന്നതും അതിനുശേഷമാണ് ഈ മെസ്സേജ് വരുന്നതും. അപ്പോൾ ഇവിടെ പറഞ്ഞു 10E എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ മൂന്ന് ഇൻഫർമേഷൻ കൊടുക്കലാണ്. ആ മൂന്ന് ഇൻഫർമേഷനിൽ തന്നെ എറിയേഴ്സ് ഓഫ് സാലറി എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുള്ളത്. അതിൽ തന്നെ ആ ടേബിൾ എ എന്ന് പറയുന്നിടയ്ക്കാണ് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ നിങ്ങളുടെ എംപ്ലോയർ അടുക്കുന്നുള്ള ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്നതുകൊണ്ട് പ്രീവിയസ് ഇയറിലെ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽസ് സെറ്റാക്കി വെക്കുക. അതായത് പ്രീവിയസ് ഇയർ IT കമ്പ്യൂട്ടേഷൻ വാങ്ങിച്ച് വെക്കുക, ഇനി പ്രീവിയസ് എരിയർ ഡീറ്റെയിൽസ് എടുത്തു വെക്കുക. അപ്പം നോർമലി നിങ്ങൾ എത്രയാണ് പ്രീവിയസ് ഇയറിലെ കമ്പ്യൂട്ടേഷൻ പ്രകാരം ടാക്സബിളിംഗ് എത്ര, ടാക്സ് അടച്ചത് എത്ര, ഇനി പ്രീവിയസ് ഇയറിൽ ഈ കറണ്ട് ഇയറിൽ പ്രീവിയസ് ഇയറിന് വേണ്ടിയിട്ട് എത്ര എരിയറാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ഇനി അതുകൂടി അതിനോടൊപ്പം കൂടുന്നതാണെങ്കിൽ ടാക്സബിൾ ഇൻകം എത്രയാകും, എത്രയായിരിക്കും ടാക്സ് ഭരിക്കുക. ഇനി അതുപോലെ തന്നെ കാൽക്കുലേഷൻ എടുക്കുക കറണ്ട് ഇയർ സാലറി ആൻഡ് ടാക്സ്. ഈ പ്രസൻറ്റ് ഇയറിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇയറിലെ കറണ്ട് ഇയറിലെ സാലറി എത്രയാണ്, അതിൻ്റെ ടാക്സ് എത്രയാണ്, അതായത് ടോട്ടൽ ഇൻകം എത്ര, അതിൻ്റെ ടാക്സ് എത്ര. ഇനി അതിനോടൊപ്പം എറിയർ സാലറിയും കൂടി വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം ടാക്സബിൾ ഇൻകം എത്രയാവും, ടാക്സ് എത്ര, അത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര. അപ്പം പ്രീവിയസ് ഇയർ സാലറി ആൻഡ് ടാക്സ് പെയ്ഡും ഇഫ് എറിയർ സാലറി റിസീവ്ഡ് അറ്റ് ദാറ്റ് ഇയർ ടാക്സ് വിൽ ബി, അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. അപ്പോൾ ഈ നാല് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്ന ഈ 10E ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എടുത്തു വച്ചിരിക്കേണ്ട ഡീറ്റെയിൽസ്, അതായത് പ്രീവിയസ് രണ്ട് വർഷത്തെ എരിയർ ഉണ്ടെങ്കിൽ ഈ രണ്ട് വർഷത്തെ IT കമ്പ്യൂട്ടേഷനും അതിൻ്റെ എക്നോളജ്മെൻ്റ് കോപ്പി എടുത്തു വെക്കണം. കാരണം ഈ രണ്ട് വർഷവും നിങ്ങളുടെ ടാക്സബിൾ ഇൻകം എത്ര, ടാക്സ് എത്ര. ഇനി ഇതിനോടൊപ്പം തന്നെ ഈ രണ്ട് വർഷത്തേക്കും എരിയർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്തു കഴിഞ്ഞാൽ, അതിനോടൊപ്പം ഈ എരിയറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റീകാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് വർഷത്തെയും ടാക്സ് എത്ര. അപ്പോൾ ആദ്യത്തെ ഒരു വർഷത്തെ നിങ്ങൾ ഫയൽ ചെയ്തിരിക്കുന്ന ടാക്സബിളിംഗ് എത്ര, ടാക്സ് എത്ര, അതിനോട് എരിയർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സബിളിംഗ് എത്ര, ടാക്സ് എത്ര. ഇങ്ങനെ ഈ രണ്ട് വർഷത്തെയും കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റ് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ കറണ്ട് ഇയറിൽ നിങ്ങളുടെ പ്യുവർ ടാക്സബിളിംഗ് എത്ര, അതായത് പ്യുവർ എന്ന് ഞാൻ പറഞ്ഞത് ഈ എരിയർ പെടാത്ത ടാക്സബിൾ ഇൻകം എത്ര, അതിൻ്റെ മുകളിൽ വരുന്ന ടാക്സ് എത്ര, ഇനി എറിയർ കൂടി പെട്ടുകഴിഞ്ഞാൽ വരുന്ന ടാക്സ് എത്ര, ടാക്സബിൾ ഇൻകം എത്ര, ടാക്സ് എത്ര. ഇങ്ങനെ വർക്കിംഗ് ഷീറ്റ് എടുത്തു വെക്കുക. അത് നിങ്ങൾക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടും. ഈ കോളങ്ങൾ പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കാരണം ഫോം 10E ഫയൽ ചെയ്യാതെ നിങ്ങൾ IT റിട്ടേണിൽ ഈ എറിയേഴ്സിൻ്റെ എമൗണ്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇൻകം ടാക്സിൽ നിന്ന് ലെറ്റർ വരും. അപ്പോൾ ഓർക്കുക, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫോം 10E ഫയൽ ചെയ്യണം.
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.